ഹൊസ്തൃക് താലൂക്കിലെ റേഷൻ വ്യാപാരികൾ കാഞ്ഞങ്ങാട്ട് സംയുക്ത പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാർച്ച് 7 കടകൾ അടച്ചു നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്ന വിവേചനം അവസാനിപ്പിക്കുക, റേഷൻ വ്യാപാരികളുടെ ജീവനവേദന വ്യവസ്ഥ കാലോചിതമായി പരിഷ്കരിക്കുക, റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, KTPDS ഉത്തരവിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, റേഷൻ കട സെയിൽസ്മാൻമാർക്ക് മിനിമം വേതനം ഏർപ്പെടുത്തുക, കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക, ഭാരതരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് 7 റേഷൻ കടകളടച്ച് വ്യാപാരികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് ശനിയാഴ്ച ഹൊസ്തൃക് താലൂക്കിലെ റേഷൻ വ്യാപാരികൾ കാഞ്ഞങ്ങാട്ട് സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പുതിയകോട്ടയിലെ ഹൊസ്തൃക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംയുക്ത സമരസമിതി കാസർഗോഡ് ജില്ലാ കൺവീനർ പി ശരത് ഉദ്ഘാടനം ചെയ്തു. സംഘടന ശക്തിയായി മാറാൻ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിട്ടുനിൽക്കുന്നതിന് കൂടെ നമ്മൾക്ക് പോരായ്മയുണ്ടായി. ചടങ്ങിൽ എ നടരാജൻ അധ്യക്ഷനായി, സുരേഷൻ മേലാങ്കോട്ട്, അബ്ദുറസാഖ്, കെ മണികണ്ഠൻ, പി വി സുരേന്ദ്രൻ, കെ ശശിധരൻ, അനിൽ പള്ളിക്കണ്ടം, കെ രാജേന്ദ്രൻ, മധു വലിയപറമ്പ, രാഘവൻ മാങ്ങാട്, എൻ ഗോപി, എം ദാമോദരൻ, ശ്രീധരൻ കുളവയൽ, സുതീഷ് മണിയൻ, സത്യൻ ചെറുവത്തൂർ, ഗോപാലകൃഷ്ണൻ കോട്ടിക്കുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.